ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് ഒരു അടിപൊളി സേമിയ ഉപ്പുമാവ് നല്ല ഈസി ആയിട്ട് ഒരു രീതിയിൽ കാണിക്കുന്നതാണ് അതിനുവേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സേമിയ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം അങ്ങനെ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ സേമിയ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത സേമിയ ആണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്ക് ഫിൽറ്റർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ വെള്ളത്തിൽ നിന്നും അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലിയൊക്കെ ആക്കുന്ന അപ്പച്ചമ്പാണ് ഇപ്പം നമ്മൾ ഇതിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇപ്പം ഈ ഇഡ്ഡലിയുടെ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ തട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഉപ്പ്മാ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാലും വെള്ളം കുറഞ്ഞു പോയാലും ഒന്നും ശരിയാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാം നമ്മൾ ഈ ഒരു വേവിക്കുന്ന ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒട്ടും തന്നെ ഈ ഉപ്പ്മാവിൽ യൂസ് ചെയ്യുന്നില്ല ഓക്കെ ഇപ്പം നമ്മൾ സേമിയ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു ഇതിന് ശേഷം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചാണ് കാണിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് കട്ടയുള്ള പോലെ തോന്നും പക്ഷെ നമ്മളത് അത് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നിങ്ങനെ നന്നായിട്ട് വേർതിരിഞ്ഞ് വരുന്നതായിരിക്കും ഉപ്പും ഉണ്ടാക്കാൻ വേണ്ടി വറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി കുറച്ച് ഉള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം സാധാരണ നമ്മൾ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് ഒക്കെ ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായതിനു ശേഷം ഇപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തു ചെറുതായിട്ടൊന്ന് തള്ളി ഒന്ന് കളറ് മാറിയാൽ മതിയാവും ഒത്തിരി അങ്ങോട്ട് ബ്രൗണി ഷാവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതുപോലെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം ചൂടുവെള്ളം എടുത്ത സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടതിന് ശേഷമാണ് ഈ സേമിയ അതിൽ കുതിർത്ത് വെച്ചത് അതുപോലെ തന്നെ സേമിയയ്ക്ക് ഉപ്പ് കുറവാണോ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് കട്ടയുള്ള പോലെ തോന്നും പക്ഷെ നമ്മളത് മിക്സ് ചെയ്ത് ഇതിന്റെ ഫൈനലായിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം മാറി ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞു വരും നന്നായിട്ട് ഇപ്പൊ മിക്സ് ചെയ്തെടുക്കണം ഇത് വളരെ ഈസിയാണ് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി വെള്ളം കൂടി പോയാലോ കുറഞ്ഞു പോയെന്നോർത്തോ ഒന്നും ഒരു ടെൻഷൻ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ ഉപമാവിന് കിട്ടും ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒന്നോ അങ്ങനെ ചേർക്കുവാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ചേർത്താലും മതി പിന്നെ ഒരു അല്പം നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഈ സേമിയ ഉപ്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ എങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും അവസാനം ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും ഓക്കെ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ സേമി ഉപ്പ്മാവടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് കണ്ട കണ്ടാൽ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും ഇപ്പം നെയ്യൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഉപ്മാവുണ്ടാക്കുമ്പോൾ അപ്പം വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പ് ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്